നമസ്കാരം. ശാസ്ത്രം വികസിക്കുന്നത് മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കൊപ്പമാണെന്ന ഒരു പ്രയോഗമുണ്ട്. മുമ്പ് കണ്ടിരുന്ന സ്വപ്നങ്ങളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുള്ളത്. വിമാനം മുമ്പിൽ മൊബൈൽ വരെ അതങ്ങ് നീണ്ടുകിടക്കുകയാണ്. ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ചിലപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളും ഉണ്ടാകും. കോഴി ഇറച്ചി കഴിക്കാൻ കോഴിയെ വളർത്തേണ്ടതില്ല എന്ന് വന്നാൽ എങ്ങനെയുണ്ടാകും? ഇറച്ചി മാത്രം പരീക്ഷണശാലയിൽ വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് ശാസ്ത്രം വളർന്നിട്ട് അധികകാലം ആയിട്ടില്ല. ഇപ്പോൾ ആ ഇറച്ചി വിപണിയിലേക്കും എത്തുകയാണ്. ഇറച്ചിക്കായി മൃഗങ്ങളെ വളർത്തുക എന്നത് ലോകത്തിലെ വലിയ ബിസിനസ് മേഖലകളിൽ ഒന്നാണ്. ഒരു പക്ഷേ ഒരുപാട് സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കുന്നുണ്ട്. എന്നാൽ മൃഗങ്ങളെ വളർത്താതെ ഇറച്ചി മാത്രം വളർത്തിയെടുത്താൽ എങ്ങനെയുണ്ടാകും? മൃഗങ്ങളുടെ ശരീരകോശങ്ങൾ എടുത്ത് അത് പരീക്ഷണശാലകളിൽ വളർത്തിയെടുക്കുന്ന രീതിക്ക് അധികം വൈകാതെ ഏറെ പ്രചാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ചില വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഈജസ് ലബോറട്ടറിയിൽ വളർത്തിയെടുക്കുന്ന കോഴി ഇറച്ചി വിൽക്കാൻ ഈജസ്റ്റിന് സിംഗപ്പൂർ സർക്കാർ അനുമതി നൽകിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് കൃത്രിമമായി വളർത്തിയെടുക്കുന്ന ഇറച്ചി വിപണിയിൽ എത്തിക്കാൻ ഇങ്ങനെ ഒരു അനുമതി ലഭിക്കുന്നത് തന്നെ. ഇപ്പോൾ ലഭിക്കുന്ന ഇറച്ചികളുടെ വൃത്തിയിലും സുരക്ഷയിലും എല്ലാം വലിയ ആശങ്കകളാണ് ഉള്ളത്. രോഗം ബാധിച്ച ഇറച്ചിയാണോ നമ്മൾ കഴിക്കുന്നത് എന്ന് പോലും നമുക്കറിയാൻ സാധിക്കില്ല. എന്നാൽ ലാബിൽ കൃത്രിമമായി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ ഇത്തരം ഭയങ്ങൾക്ക് അടിസ്ഥാനമൊന്നും ഉണ്ടാകില്ല. ചിക്കനും ബീഫും മാത്രമല്ല മീനും ഇത്തരത്തിൽ പരീക്ഷണശാലയിൽ വളർത്തിയെടുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സംഗതി വിജയമായാൽ ഇപ്പോൾ വേട്ടയാടലിന്റെ പേരിലും വംശനാശത്തിന്റെ പേരിലും വിലക്കുള്ള ഇറച്ചികൾ പോലും പരീക്ഷണശാലകളിൽ ഉത്പാദിപ്പിച്ച് വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, തത്വമയി.